മാതാ ഭൂമി പുത്രോഹം പൃഥ്വിവഹ, അതായത് ഭൂമി നമ്മുടെ മാതാവാണ്, നാം ആ അമ്മയുടെ പുത്രന്മാരും. മാതാ പുത്രബന്ധത്തിലൂടെ പ്രകൃതി കൃഷി സമ്പുഷ്ടമാകുന്നു. പ്രകൃതി കൃഷി പ്രക്രിയ ഭൂമിക്ക് അമൃതമാണ്. ആ അമൃതാണ് ജീവാമൃതം. വരൂ, നമുക്ക് ജീവാമൃത നിർമ്മാണം എങ്ങനെയെന്ന് മനസ്സിലാക്കാം. പ്രയോഗത്തിലൂടെ കണ്ടെത്തിയത്, 10 കിലോഗ്രാം ചാണകത്തോടൊപ്പം ഗോമൂത്രം, ശർക്കര, കടലമാവ് എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന ജീവാമൃതം പ്രയോഗിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കുമെന്നാണ്. ജീവാമൃത നിർമ്മാണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ: 10 കിലോഗ്രാം നാടൻ പശുവിന്റെ ചാണകം, 8 മുതൽ 10 വരെ ലിറ്റർ നാടൻ പശുവിന്റെ ഗോമൂത്രം, 1.5 മുതൽ 2 കിലോഗ്രാം വരെ ശർക്കര, 1.5 മുതൽ 2 കിലോഗ്രാം വരെ കടലമാവ്, 180 ലിറ്റർ ജലം, മരച്ചുവട്ടിലെ 1 പിടി മണ്ണ് എന്നിവയാണ്. ഇവയെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നവയായതിനാൽ ജീവാമൃത നിർമ്മാണവും വളരെ ലളിതമാണ്. കർഷകർക്ക് ഇത് സ്വയം ചെയ്യാനാകും. ഈ ചേരുവകളിൽ ശർക്കര, കടലമാവ് എന്നിവ ചാണകത്തിൽ ചേർത്ത് ഗോമൂത്രം, ജലം എന്നിവ ഒഴിച്ച് ദ്രവരൂപത്തിലാക്കുക. ഈ ദ്രാവകം ഒരു ഡ്രമ്മിൽ ഒഴിച്ച് തടിക്കഷ്ണം ഉപയോഗിച്ച് ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം ജീവാമൃതം രൂപപ്പെടുന്നതിനായി 2 ദിവസം തണലത്ത് സൂക്ഷിക്കുക. ഈ 2 ദിവസം രാവിലെയും വൈകുന്നേരവും ഘടികാര ദിശയിൽ തടികൊണ്ട് ഇളക്കുക. അതിനുശേഷം ജീവാമൃതം നിറച്ച ഡ്രം ചാക്കുകൊണ്ട് മൂടിവെക്കുക. ഈ ജീവാമൃതം ജലസേചനത്തോടൊപ്പം കൃഷിയിടത്ത് പ്രയോഗിക്കുമ്പോൾ മണ്ണിലെ ജീവാണുക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നതായി കാണുന്നു. മണ്ണിന്റെ ജൈവഗുണങ്ങൾ വർദ്ധിക്കുന്നു. ജീവാമൃതം മാസത്തിൽ 1-2 തവണ ലഭ്യതയ്ക്കനുസരിച്ച് 200 ലിറ്റർ 1 ഏക്കറിന് എന്ന തോതിൽ ജലസേചനത്തോടൊപ്പം നൽകുക. ഫലവൃക്ഷങ്ങളുടെ തണൽ വീഴുന്ന ഭാഗത്ത് മാസത്തിൽ 1-2 തവണ വൃത്താകൃതിയിൽ തളിച്ചുകൊടുക്കുക. ഇതിലൂടെ മണ്ണ് ഫലഭൂയിഷ്ടമാകും, മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും. ഇത് കർഷകരുടെ മിത്രമായ മണ്ണിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പ്രകൃതി കൃഷിക്ക് ആഴത്തിൽ മണ്ണിളക്കേണ്ട ആവശ്യമില്ല. ഇതിലൂടെ ജലത്തിന്റെ ഗുണമേന്മ നിലനിർത്താനും കഴിയും. ഈ രീതിയിൽ മുഖ്യ വിളകളോടൊപ്പം ഇടവിളകളും കൃഷി ചെയ്യാനാകും. ഘനജീവാമൃതം. ജീവാമൃതത്തിന്റെ ഉണങ്ങിയ രൂപമാണിത്. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി ഇത് മണ്ണിൽ ചേർക്കണം. വെയിലത്തുണക്കിയ 200 കിലോഗ്രാം ചാണകത്തിൽ 20 ലിറ്റർ ജീവാമൃതം ചേർത്ത് 2 ദിവസം തണലത്ത് സൂക്ഷിക്കുക. ഇത് ഒരിക്കൽ കൂടി വെയിലത്തുണക്കി പൊടിയാക്കി തയ്യാറാക്കുന്നതാണത്രേ ഘനജീവാമൃതം. ഈ അളവിൽ തയ്യാറാക്കിയെടുത്ത ജീവാമൃതം 1 ഏക്കർ ഭൂമിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ബീജാമൃതം. പ്രകൃതി കൃഷിയിലെ ഒരു പ്രധാന ഘടകമാണ് ബീജാമൃതം. ബീജാമൃതം വിത്തുകളെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും. മാത്രമല്ല, ഇത് അത്ഭുതകരമായ വിളവ് ലഭിക്കുന്നതിനും കാരണമാകും. നാടൻ പശുവിന്റെ 5 കിലോഗ്രാം ചാണകം, 5 ലിറ്റർ ഗോമൂത്രം, 50 ഗ്രാം തണുത്ത ചുണ്ണാമ്പ് എന്നിവയിൽ അല്പം മണ്ണും 20 ലിറ്റർ വെള്ളവും ചേർത്ത് ബീജാമൃതം നിർമ്മിക്കാം. ഇത് 1 രാത്രി സൂക്ഷിച്ച ശേഷം 100 കിലോ വിത്തും ചേർത്ത് മിശ്രിതം തയ്യാറാക്കാം. 1 ദിവസത്തിന് ശേഷം വിത്ത് വിതയ്ക്കാൻ പാകമാകുന്നു. അച്ചാതൻ അഥവാ പുതയിടൽ പ്രകൃതി കൃഷിയിലെ ഒരു പ്രധാന നിയമമാണ്. ഇത് കൃഷിഭൂമിയെ കളകളിൽ നിന്നും സംരക്ഷിക്കുന്നു, കൂടാതെ മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നു. ഇതുവഴി ജീവാണുക്കളുടെയും മണ്ണിരകളുടെയും സാന്നിധ്യവും വർദ്ധിക്കുന്നു. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തി ഒടുവിൽ വിഘടിച്ച് ഭൂമിയിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനം തടഞ്ഞ് ഭൂമിയിലെ ജൈവിക കാർബൺക്ഷമത വർദ്ധിപ്പിക്കുന്നു. വാഭസം. ഈ കൃഷിവിധിയിൽ വാഭസ നിർമ്മാണം അഥവാ ചാലുകോരൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൂടെ മണ്ണിൽ ഈർപ്പവും വായു സഞ്ചാരവും നിലനിർത്താനാകും. അഗ്നി അസ്ത്ര. പ്രകൃതി കൃഷിവിധി മണ്ണിന്റെ ഉൽപാദനക്ഷമത മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമുള്ള ഒരു മുഖ്യ ഉപായം കൂടിയാണിത്.
വിളകളിൽ കീടങ്ങളുടെ നിയന്ത്രണത്തിനായി പ്രാദേശിക ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കർഷകർ തന്നെ നേരിട്ട് നിർമ്മിക്കുന്ന ഔഷധമാണ് അഗ്നി അസ്ത്ര. 5 കിലോഗ്രാം വേപ്പ് അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക പച്ചിലകൾ ചേർത്ത് ഇത് പശുക്കൾ ഭക്ഷിക്കാത്തതാകണം. അതിൽ 20 ലിറ്റർ നാടൻ പശുവിന്റെ മൂത്രം, 500 ഗ്രാം പുകയില പൗഡർ, 500 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് തീയിൽ ചൂടാക്കി 48 മണിക്കൂർ വയ്ക്കുന്നു. രാവിലെയും വൈകിട്ടും 2 മിനിറ്റ് വീതം തുറന്നു വയ്ക്കുക. ഈ മിശ്രിതം 6 ലിറ്റർ മുതൽ 200 ലിറ്റർ വരെ വെള്ളത്തിൽ ചേർത്ത് 1 ഏക്കർ പാടത്ത് തളിക്കുക. നീമാസത്ര്, ദശപർണി, ബ്രഹ്മാസത്ര് എന്നിവയും മികച്ച കൂട്ടുകളാണ്. ഇവ കീടരോഗങ്ങളിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നു. ഇതോടൊപ്പം പുളിച്ച ലസി, സൗഡാസത്ര് എന്നിവയും വിവിധ കീടങ്ങൾക്കെതിരെ പ്രയോഗിക്കാവുന്നതാണ്. പ്രകൃതി കൃഷിയിലൂടെ രാജ്യം നവോന്മേഷം നേടുകയാണ്. ആയേ ആസാദി കെ അമൃത് മഹോത്സവമേ മാ ഭാരതി കി ധരാ കോ രാസായനിക് ഖാദ് ഓർ കീടനാശകസോ സേ മുക്ത കർനേ കാ സങ്കൽപ ലേ. ദുനിയാ കോ സ്വസ്ഥ ധർത്തി, സ്വസ്ഥ ജീവൻ കാ റാസ്താ ദിഖായേ. ആജ് ദേശ് നേ ആത്മനിർഭർ ഭാരത് കാ സപ്ന സംജോയാ ഹേ. ആത്മനിർഭർ ഭാരത് തഭി ബൻ സക്താ ഹേ ജബ് ഉസ്കി കൃഷി ആത്മനിർഭർ ബനേ. एक एक किसान आत्मनिर्भर बने, और ऐसा तभी हो सकता है जब अप्राकृतिक खाद और दवाइयों के बदले हम मां भारती की मिट्टी का संवर्धन गोवर्धन से करें, प्राकृतिक तत्वों से करें. हर देशवासी हर चीज के हित में, हर जीव के हित में സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിന്റെ ഈ ശുഭ അവസരത്തിൽ നിലവിലെ കൃഷിയുടെ പുരോഗതിക്കായി ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം വളരെ മഹത്താണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് കർഷകർ ഈ കൃഷിരീതിയിൽ വിജയം നേടിക്കഴിഞ്ഞു. ഗുജറാത്തിലെ ഡാംഗ് ജില്ല സമ്പൂർണ്ണ പ്രകൃതി കൃഷി ജില്ലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ നിരവധി ഗ്രാമങ്ങൾ ഈ രീതിയിലേക്ക് മാറുകയാണ്. കാരണം ഇതിലൂടെ കർഷകർ ജീവിത പുരോഗതി നേടുന്നു. ഇതെന്റെ കൃഷിയിടമാണ്. ഞാനിവിടെ പ്രകൃതി കൃഷിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുൻപ് ഞാൻ മറ്റു കൃഷിരീതികളാണ് സ്വീകരിച്ചിരുന്നത്. അതിലൂടെ കുടുംബ ചെലവുകൾ നടത്താനായില്ല. കൃഷിക്കും ചെലവ് കൂടുതലായിരുന്നു. ഇതിൽ ചെലവും കുറവാണ്, കൂടുതൽ വിളവും ലഭിക്കുന്നു. ഇത് വളരെ നല്ല രീതിയാണ്. മുൻപ് 5000 രൂപ കൃഷി ചെലവ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അത് 500 ആയി കുറഞ്ഞു. പ്രകൃതി കൃഷിയിലൂടെ എനിക്ക് കൂടുതൽ സന്തോഷം ലഭിച്ചു. നിങ്ങളും ഈ കൃഷിരീതി മനസ്സിലാക്കുക, തീർച്ചയായും നിങ്ങൾക്കിത് കൂടുതൽ സന്തോഷം നൽകും. പ്രകൃതി കൃഷിരീതി ഞാൻ ഇവിടെ ആരംഭിച്ചു. ഇതിലൂടെ മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമായതായി കാണുന്നു. ഇവിടെ ഞാൻ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു. പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ എന്നിവയാണ് മുഖ്യം. ചോളം, കൂരവ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. പ്രകൃതി കൃഷി രീതികൾ സ്വീകരിച്ചതിലൂടെ വിളവ് ധാരാളമായി ലഭിച്ചു. മണ്ണിന്റെ ഗുണനിലവാരം വർദ്ധിച്ചു. ഭൂമി മാതാവ് സന്തുഷ്ടയാണ്. ഭൂമിക്ക് തോന്നുന്നത് കർഷകർ മികച്ച രീതിയിൽ മണ്ണിനെ പരിപാലിക്കുന്നുണ്ട് എന്നാണ്. അതിനാൽ നല്ല വിളവും നല്ല ഭക്ഷണവും തിരികെ നൽകണമെന്ന് ഭൂമി കരുതുന്നു. ഞങ്ങൾ സമയം ലാഭിച്ചു, പൈസയും ലാഭിച്ചു. നമ്മുടെ ഭൂമി മാതാവിന്റെ ആരോഗ്യം സുരക്ഷിതമാവുകയാണ്, ഒപ്പം നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഇതാണ് സ്വയം പര്യാപ്ത കർഷകർ. അവർ ഗ്രാമങ്ങൾ തോറും സമൃദ്ധി കൊണ്ടുവരുന്നു. അതിലൂടെ സ്വയം പര്യാപ്ത ഭാരത നിർമ്മാണം സാധ്യമാക്കുന്നു. പ്രകൃതി കൃഷി സ്വയം പര്യാപ്ത ഭാരതത്തിലെ സ്വയം പര്യാപ്തമായ കർഷകരുടെ സന്തോഷം.